ഉമ്മൻചാണ്ടിയുടെ 40-ാം ഓർമ്മദിനം പള്ളിയുടെ നേതൃത്വത്തിൽ ആചരിക്കും. പ്രത്യേക കുർബാന, ഭക്ഷണം എന്നിവയൊക്കെ ഒരുക്കും. കുർബാനയ്ക്ക് സഭയിലെ മുതിർന്ന മെത്രോപൊലിത്ത നേതൃത്വം നൽകും. 15,000 പേർക്ക് പള്ളിയുടെ ചെലവിൽ തന്നെ ഭക്ഷണം നൽകും. സാധാരണ പുരോഹിതരുടെ 40-ാം ഓർമ്മദിനം മാത്രമാണ് പള്ളിയുടെ നേതൃത്വത്തിൽ ആചരിക്കാറ്. അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട്. അരുൺ, വലിയ പുതുപ്പള്ളിയെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ നഷ്ടമാണ്. പള്ളിയിൽ ഇപ്പോഴുള്ള ആളുടെ തിരക്കും ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം മൂലം നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് അപ്പോൾ പരിപാടികൾ ക്രമീകരിക്കുന്നത്? അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിന് പള്ളി എത്രത്തോളം പ്രാധാന്യം നൽകി എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം പുരോഹിതന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്നതിന് സമീപത്താണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് കല്ലറ പള്ളി ഒരുക്കിയത്. ആ ഒരു പരിഗണന അദ്ദേഹത്തിൻ്റെ 40-ാം ഓർമ്മദിനത്തിലും നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന് പറയുന്ന ഒരു വിശദീകരണം, ആചാര്യതുല്യമായ ഒരു പദവിയിലാണ് തങ്ങൾ ഉമ്മൻചാണ്ടിയെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 40-ാം ഓർമ്മദിനം പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെ ആചരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് പ്രത്യേക കുർബാന ഉണ്ടാകും. സഭയിലെ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള മെത്രാപ്പോലിത്തി ആയിരിക്കും ഈ കുർബാന ചടങ്ങിന് നേതൃത്വം നൽകുക. അതുമാത്രമല്ല, 15,000-ത്തോളം പേർക്ക് ഭക്ഷണവും ഒരുക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ചെലവ് മുഴുവൻ പള്ളിയാണ് വഹിക്കാൻ പോകുന്ന. കുടുംബമല്ല, ഇത്തരത്തിൽ ഈ 40-ാം ഓർമ്മദിനമൊക്കെ പള്ളി വഹിക്കുന്നത് സാധാരണ പുരോഹിതന്മാരുടെയൊക്കെ ഓർമ്മദിനത്തിലാണ്. പക്ഷേ ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു അൽമായൻ അൽവിശ്വാസിയായ ഒരാളുടെ 40-ാം ഓർമ്മദിനം പള്ളിയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യസ്തത ഈ സംഭവത്തിന് ഉണ്ട്. എന്തായാലും അവർ വളരെ വിശ്വാസപരമായിട്ടാണ് ഇത് നടത്തുന്നത്. കാരണം നമ്മൾ കണ്ടതാണ്, ആ കല്ലറ സന്ദർശിക്കാൻ ദിവസേന കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പുതുപ്പള്ളി പള്ളിക്ക് കുറച്ചുകൂടി ഒരു റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ആ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക കല്ലറ അവിടെ തീർത്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പള്ളിക്കൊരു പുത്തൻ ഉണർവ്, വിശ്വാസികൾക്കൊരു പുത്തൻ ഉണർവ് അതുവഴി ഉണ്ടായിട്ടുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ 40-ാം ഉമ്മൻചാണ്ടിയുടെ 40-ാം ഓർമ്മദിനം പള്ളിയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.